ഇപ്പം നല്ലൊരു കാലിഗ്രാഫി അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ആരുടെ ഹാൻഡ് റൈറ്റിംഗ് വേണമെങ്കിലും കോപ്പി ചെയ്യാം. എന്റെ ലെറ്റർ ഇങ്ങനെയുള്ള ലെറ്റർ അല്ല. ഞാൻ എഴുതിയ ലെറ്ററിനകത്ത് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള പിന്നെ കമ്പനിയുടെ വിഷയങ്ങള്, പിന്നെ ലൈഫിൽ ബിജു രാധാകൃഷ്ണനും ശാലുമേനും വന്നതിന് ശേഷം ഉണ്ടായ ചേഞ്ചസ്, അതോടൊപ്പം തന്നെ എന്റെ ലൈഫിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരിട്ടു, കുറെ ബിറ്റർ എക്സ്പീരിയൻസസ് നേരിട്ടു. അപ്പം അതിൽ ചില കാര്യങ്ങൾ എന്റെ ലൈഫിൽ കുറെയേറെ ആഴത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങള് എന്റെ അഡ്വക്കേറ്റിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ജയിലിൽ വെച്ച് എഴുതിയ പേപ്പർ ഞാൻ പുറത്തേക്ക് കൊടുക്കായിരുന്നു. ഈ ജയിലിൽ നിന്ന് എഴുതിയ പേപ്പർ പെനി ബാലകൃഷ്ണനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഞാൻ പത്തനംതിട്ട ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നത്. ഈ കൊടുത്ത മൊഴി അപ്പോഴൊരു ഇപ്പോഴത്തെ ഒരു മുൻ മന്ത്രിയായിരുന്ന ഒരു പിയുടെ കൈവശമാണ് ആദ്യം എത്തിച്ചേർന്നത്. ഈ പിയുടെ കൈവശത്ത് നിന്നും ഞാൻ ജയിൽ മോചിത ആയതിനു ശേഷം ആ ലെറ്ററിന്റെ ഒറിജിനലും ലെറ്ററും എന്റെ കയ്യിലാണ് ഉള്ളത്. ആ ലെറ്ററിനും ഇപ്പൊ പ്രചരിക്കുന്ന കത്തിനും യാതൊരു ബന്ധവുമില്ല. പല സമയത്തായിട്ട് പല രീതിയിലുള്ള നമ്പേഴ്സ് ഉള്ള ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു. എന്റെ ലെറ്റേഴ്സിനകത്ത് ഉണ്ടായിരുന്നത് മൊത്തം 22 പേജുള്ള ലെറ്റർ എന്നാണ് പറഞ്ഞത്. എന്റെ ലെറ്ററിനകത്ത് 30 പേജുള്ള ലെറ്ററാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് പേജ് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ലെറ്റർ, ഒരു ആ പറയുന്ന ലെറ്ററും ഈ ലെറ്ററുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എന്റെ കമ്പനിയുമായിട്ട് എന്റെ കമ്പനി ഞാൻ അനുഭവിച്ച ബന്ധങ്ങൾ, ചിലപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഉന്നതരുണ്ടാകും, രാഷ്ട്രീയക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ സമയത്ത് ഈ ലെറ്റർ പുറത്തു വിടണമെന്ന് ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ലെറ്റർ ഞാൻ പുറത്തു വിടുന്നത് എനിക്കറിയാം രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്, ഇതിന് ആപ്റ്റായിട്ടൊരു ടൈം വരും എന്ന് കരുതിയിട്ടാണ് പല സമയം ഇത് വെച്ചോണ്ടിരുന്നത്. അത് പല മാധ്യമ സുഹൃത്തുക്കളും എന്റെ സുഹൃത്തുക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇതിനെ ഒരു വിലപേശലായിട്ട് പറഞ്ഞു. ഈ ഒരു 30 പേജിന്റെ ഈ 30 പുറത്തിന്റെ പേരിൽ ഞാൻ കേട്ട അപമാനങ്ങൾ 15 കോടി തൊട്ട് പിന്നെ അങ്ങ് 50 കോടിയായി, പിന്നെ 100 കോടിയായി, 10,000 കോടിയുടെ ചീറ്റിംഗ് ആയി. യഥാർത്ഥത്തിൽ നടന്ന വിഷയം എന്താണ്? ഇന്നേ വരെ എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ യഥാർത്ഥത്തോടെ പുറത്തു വരാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു വക്താവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ താല്പര്യങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്? അവർ പറയുന്ന ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഒരു റേറ്റിംഗിന് വേണ്ടി വളച്ചൊടിക്കുക. റേറ്റിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ അതുകൊണ്ട് ആക്ച്വൽസ് ആർക്കെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം എന്റെ നിസ്സഹായാവസ്ഥ ഇതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു വിഷയങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ പറയുന്ന ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ ഈ കത്തിനകത്ത് എഴുതിയിട്ടില്ല. അത് ഒന്നാമത്തെ വിഷയം, മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജോസ് കെ മാണിയുടെ പേര് മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. എന്താണ് വേറെ ഒരാളുടെ പേര് പറഞ്ഞേ? സുബ്രഹ്മണ്യൻ, പിന്നെ കുര്യൻ തോമസോ, അങ്ങനെ എന്തോ പേരുള്ള രണ്ടു മൂന്ന് പേര്. ഞാൻ ഇതുവരെ ആ പേപ്പറും ഈ പറയുന്ന കത്തും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. അപ്പം ഈ ലെറ്റേഴ്സിനകത്ത് പറയുന്ന ആൾക്കാരെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു ഡ്രാമ ഉണ്ടാക്കുക. ഇപ്പൊ പൊട്ടിപ്പോകുന്ന ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും വേണ്ടി ചില മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുക, ഇതൊക്കെ ശരിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. എത്രയോ മാധ്യമങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയില്ല, അത് ഓരോ ബിസിനസിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനുവേണ്ടി ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ആരെയും തേജോവധം ചെയ്യാം, അതിന് എന്നെ കൂടെ യൂസ് ചെയ്യാം എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. ദയവ് ചെയ്ത് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് നല്ലത്. എന്റെ ചാനൽ എന്റെ പേര് പറഞ്ഞ്, എന്റെ മൊഴിയുടെ പേര് പറഞ്ഞ് ഞാൻ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് എന്റെ പേര് യൂസ് ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാൾ ചെയ്ത തെറ്റിന് നമുക്ക് തെളിവുകൾ കൊണ്ടുവരാം. ഇന്ന് ഞാൻ ഈ പറയുന്ന വ്യാജ കത്ത് പുറത്തു വന്ന സമയത്ത് ഞാൻ അത് ഓൺ ചെയ്തിരുന്നു എങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരാളുടെ പൊളിറ്റിക്കൽ ലൈഫാണ്. അതിപ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിനിപ്പം കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, BJP ആരായിക്കോട്ടെ, അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് ഞാനല്ല. അപ്പം അങ്ങനെ തെറ്റ് ചെയ്യാത്തവരുടെ നേർക്ക് ഒരു കത്തിക്കൊണ്ട് കുത്തുന്നതിലും ഭേദമല്ലേ അന്തസ്സായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇല്ല, താല്പര്യമില്ല. അത് കള്ളമാണെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് കള്ളമാകോ? ഇല്ല, അത് കള്ളമാകും നിങ്ങൾ ചോദിച്ചത് കൊണ്ട്. ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അത് കള്ളമാകോ? അതിന്റെ ആവശ്യമില്ല. അല്ല, അങ്ങനെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസറബിൾ ആകണം എന്ന് നിയമമില്ലല്ലോ, ഉണ്ടോ? ഞാൻ പറഞ്ഞു
ഈ കത്ത് വ്യാജമാണ്, അതായത് ഇപ്പോൾ ടി വിയിൽ കാണുന്ന കത്ത് വ്യാജമാണ് എന്നുള്ള വസ്തുതയ്ക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ പിന്നാമ്പുറങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ വന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഞാൻ വന്നിരിക്കുന്നത് എന്റെ കത്ത്, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കത്ത് വ്യാജമാണ്, അത് സത്യമുള്ളതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇല്ല ഇല്ല, ഇതിനകത്ത് ജോസ് കെ മാണിയെ പറ്റി പരാമർശം ഇല്ല ഇല്ല ഇല്ല, തരില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന പറഞ്ഞ എന്റെ ലെറ്റർ ഇതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഇത് മതി. ഇതിനകത്ത് ജോസ് കെ മാണിയെ പറ്റി പരാമർശമില്ല, അത് അതിനകത്ത് ആവശ്യമില്ല, അത് നിങ്ങളെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് എന്റെ ഈ ലെറ്റർ വാങ്ങിക്കുന്ന വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട്, ഇത് എന്റെ അടുത്ത് നടക്കില്ല. അതെന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാനാണ് പറയുന്നത് എന്റെ ലെറ്റർ അതല്ലാണ്ട്. നിങ്ങൾ വ്യാജ ലെറ്റർ നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പ്രൂവ് ചെയ്യാം, നിങ്ങൾ പ്രൂവ് ചെയ്യാം. ഞാൻ പറയുന്നില്ല എന്റെ ലെറ്റർ അല്ല അത്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. എന്റെ ലെറ്റർ എന്റെ ഇല്ല. ഞാനില്ലേ ഒരു ഒരു കാര്യം പറയാം സുഹൃത്തെ, ഈ ലെറ്റർ പുറത്തു വിടാൻ വേണ്ടി എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാൻ അതിന് വഴങ്ങുന്നതല്ല. അത് 100% അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് വേണമെന്നില്ല, എനിക്ക് നിർബന്ധമില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ മനസ്സ് ഓർക്കുന്നത് പൊതുജനത്തിന്റെ മുമ്പിലാണ്, അല്ലാതെ ഒന്നോ രണ്ടോ പ്രാദേശിക അല്ലെങ്കിൽ പാർട്ടികളെ മാത്രം പിന്തുണക്കുന്ന ചാനലുകളുടെ മുമ്പിലല്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോ. എനിക്കറിയില്ല, അതെനിക്ക് അതിന്റെ വിശ്വാസ്യത എല്ലാം കണക്കിലെടുത്താണെങ്കിൽ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പേരെഴുതി കൊടുത്ത പേപ്പർ നിങ്ങൾ ടി വി കാണിച്ചു, ഞാൻ പറഞ്ഞ അല്ലാന്ന് ജനങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കോ? ഞാൻ എഴുതിയതല്ല, എന്റെ സുഹൃത്തിനെ കൊണ്ടാണ് ഞാൻ എഴുതിച്ചത്. അതിനകത്ത് സൈൻ ചെയ്തത് ഞാനാണ്, അതിനകത്ത് ഡേറ്റ് വെച്ചത് ഞാനാണ്, ഒക്കെയാണ്. സാറാ എന്റെ എന്റെ സാറാ, അതെ. ഒരു കാര്യം മനസ്സിലാക്കണം, എ പി അബ്ദുള്ളക്കുട്ടിക്കെതിരെ ഞാൻ കൊടുത്ത ലെറ്റർ മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ പബ്ലിക് ഡോക്യുമെന്റ് പോയ ഒരു പ്രോപ്പർട്ടിയാണ് ആ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എല്ലാവരുടെയിലും ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതിന് അതാണ് ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഒരു മിനിറ്റ്, അതായത് ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് എന്നെ ഒന്ന് പറയാൻ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കൂ. സാറയുടെ കൈപ്പടയിൽ എഴുതിയ ലെറ്റർ എന്റെ കൈയക്ഷരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആരെയോ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ആ ലെറ്റർ. പക്ഷെ എന്റെ കൈയക്ഷരം അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഈ ലെറ്റർ മതി. എന്റെ കൈയക്ഷരം അതല്ല, ഞാൻ എഴുതിയ ഇംഗ്ലീഷ് ലെറ്റർ ഇതാണ്. വേണ്ട, തപ്പ്, എന്റെ ലെറ്റർ എന്താ തപ്പ്? ഒരൊറ്റ മിനിറ്റ്, ആ പറയ പറയ, ചോദിക്കൂ. ഈ കാര്യത്തിലാണ് ഒരു സംശയം വന്നത്, നിങ്ങൾ വെച്ച ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഓരോരുത്തരുടെ പേര് പറയാമോ? ഒറ്റ മിനിറ്റ്. മാധ്യമ പിന്തുണ അല്ലെങ്കിൽ മാധ്യമം നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ പറയുന്നു, ഇതിൽ എന്താണ് വാസ്തവം? നിങ്ങൾ സത്യസന്ധയായ ഒരു സ്ത്രീയാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് നടത്തി, നിങ്ങൾക്ക് ആ ബിസിനസ്സിനകത്ത് തിരിച്ചടികൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ ആ കത്ത് പുറത്തുവിടാനുള്ള മാന്യത കാണിക്കണം. ഇല്ല ഇല്ല ഇല്ല, ഇപ്പോഴത്തെ ഇതിനകത്ത് ഒരൊറ്റ മിനിറ്റ്, ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ട് കാണണ്ട. ഇതിന്റെ പേരിൽ ഞാൻ ഒരു പെർസെന്റേജ് പോലും പൈസ വാങ്ങിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ വ്യാജമായ ലെറ്റർ ഞാൻ ഓൺ ചെയ്താൽ മതി. എന്നെ സംബന്ധിച്ച് അത് ഈസിയാണ്. ഇങ്ങനെ ഒരു ലെറ്റർ വന്നപ്പോ ഇത് ഞാൻ എഴുതിയതാണെന്ന് ഓൺ ചെയ്താൽ മതി, എനിക്ക് യാതൊരു തലവേദനയില്ല. ആരോ എഴുതിയ ലെറ്റർ ഞാൻ എഴുതിയതാണെന്ന് ഞാൻ സമ്മതിച്ചാൽ അവിടെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ആ കാര്യം സ്മൂത്ത് ആയിട്ട് പൊക്കോളും. അതിന് ഞാനെന്തിനാണ് എന്റെ എല്ലാം പറഞ്ഞ് വാദിക്കാൻ വരുന്നത്? അത് അങ്ങനെ പോകുന്നതല്ലേ നല്ലത്? അല്ല, അതിന്റെ ഒരു ആൻസർ പറയാനുണ്ട്. അതായത് 22 പേജുള്ള മൊഴി എന്ന് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഫെനി ബാലകൃഷ്ണന് അത് വായിച്ചു നോക്കാൻ സമയം കിട്ടിയോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അതായത് ജയിലിൽ നിന്ന് എന്നെ കണ്ട് പുറത്തേക്ക്, ജയിലറുടെ ഫ്രണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം നേരെ ജയിൽ ഗേറ്റിന് അപ്പുറത്തുള്ള ഗേറ്റ് അവിടെ നിന്നിരുന്ന കാറിന്റെ അവിടേക്കാണ് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് സംസാരിക്കുന്നത്. യു കൻ ആസ്ക്, ചോദിക്കാം. അതിനകത്ത് എത്ര ലേതുണ്ട്, എങ്ങനെയുണ്ട് എന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് കിട്ടിയ ഗ്യാപ്പ് എന്ന് പറയുന്ന കോടതിയിൽ കിട്ടുന്ന 3 സെക്കൻഡ് സമയം അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം, ഇത് വിത്ത് പെർമിഷൻ ഓഫ് ഈ പറയുന്ന
മജിസ്ട്രേറ്റിന്റെ ഏതൊക്കെ അതാത് സ്ഥലങ്ങളിലും മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ഒരു മനുഷ്യരെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള മജിസ്ട്രേറ്റിന്റെ പെർമിഷനോട് കൂടി ഞാൻ സംസാരിച്ചിട്ടുള്ള സമയങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫെനി ബാലകൃഷ്ണൻ ഇൻഫർമേഷൻ ആയിട്ടുള്ളത്. പറയാൻ പറ്റില്ല, അതിനകത്തുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അതിനകത്ത് എന്ത് ബ്ലാക്ക് മെയിലിംഗ്? ഞാൻ ആ പ്രമുഖ നടനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു? ഇല്ല, അതെന്റെ സ്വകാര്യമായ വിഷയങ്ങളാണ്, ഇപ്പോഴും അത് സ്വകാര്യ സ്വത്താണ്. ഇല്ലാത്ത പബ്ലിക്കായിട്ട് എന്ത് മാന്യത? നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഫോൺ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഞാൻ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടതായിട്ടോ പ്രൂഫ് ഉണ്ടോ? അബ്ദുൾ കുട്ടിയുടെ കേസ് ഞാൻ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. കോടതിയിൽ അതിന്റെ റിപ്പോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. എന്റെ സുഹൃത്തെ, എ ഡി ജി പി പത്മകുമാറിനെതിരെ നിങ്ങളെ പോലെ തന്നെ ഞാനും പെറ്റീഷൻ കൊടുത്തൊരു വ്യക്തിയാണ്. അത് ഡി ജി പിക്ക് കൊടുത്തു, ഹോം മിനിസ്റ്റർക്ക് കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ഒരു FIR പോലും അതിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് അല്ല, ഒരു മിനിറ്റ്, എന്നെ സംബന്ധിച്ച് നിയമങ്ങളൊക്കെ ഞാൻ ഒരുമാതിരി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ഞാൻ എന്ത് പരാതി കൊടുത്താലും എല്ലാം ക്ലോസ്ഡ് ആണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ച് ഒരു അലിഗേഷൻ വന്നപ്പോ അത് വളരെ വലിയൊരു വാർത്തയായിട്ട് അന്വേഷണം വന്നു. അന്വേഷിച്ചു, നടപടി എടുത്തതുമായിട്ട് ഞാൻ ഇതുവരെ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഒരു എ ഡി ജി പിയെ പറ്റി അന്വേഷിക്കാൻ ഒരു DYSP ഡെപ്യൂട്ടി ചെയ്യുന്ന നീതി, അതാണ് എനിക്ക് കിട്ടിയത്. ശരണ്യ മനോജ് PA ആണോന്ന് എനിക്കറിയില്ലല്ലോ. ആ ഗണേഷ് കുമാറിന്റെ PA കയ്യിലാണ് നമ്മൾ കൊടുത്തത്. പ്രദീപ് കൊടുത്ത കത്താണെങ്കിൽ അത് അതേപോലെ വരണ്ടേ? എന്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ പോലെ വരണ്ടേന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒറിജിനൽ വേണമെങ്കിൽ തരാം. അതായത് ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലെറ്റർ ഏത് സമയത്ത് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആ പേപ്പർ എത്ര ദിവസം മുമ്പ് പഴക്കമുള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രൂഫ് ഉണ്ട്. അത് പ്രൂഫ് ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഐ വിൽ ഗിവ് ദിസ് ടു ഫോറൻസിക്. അല്ലാതെ ഞാനിത് പബ്ലിക്കിന് ഇപ്പൊ ഒരു ഡോക്യുമെന്റ് ആകാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് കാരണമുണ്ട്. APA അബ്ദുള്ളക്കുട്ടിക്കെതിരെ ഒരു സ്ത്രീ എഴുതിയ പരാതിയുടെ കോൺഫിഡൻഷ്യാലിറ്റി പോലും നിർത്താതെ ചില ചാനലുകളിൽ നേരം വെളുക്കുന്നതുകൊണ്ട് പാതിരാത്രി വരെ റിപ്പീറ്റ് ചെയ്ത് അതിനകത്തെ മസാല വായിച്ചിരുന്നു. അത് ഞാനും കേട്ടു, എന്റെ കുഞ്ഞും കേട്ടിട്ടുണ്ട്, എന്റെ 4 വയസ്സുള്ള മകളും അത് കേട്ടിട്ടുണ്ട്. ആ അവസ്ഥ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോ എനിക്ക് ഒത്തിരി പേര് എന്നെ ശല്യം ചെയ്തിട്ടുണ്ടാവും. അത് ഞാനിപ്പോ എന്തുകൊണ്ട് ഞാൻ സഫർ ചെയ്യുന്നെന്ന് പറയും. ഓരോ പ്രാവശ്യം ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് വലിച്ചിട്ടിട്ട് രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കി സരിത ബ്ലാക്ക് മെയിൽ ചെയ്തു. സരിത ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ 8 മാസം ജയിലിൽ കിടക്കില്ലായിരുന്നു. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ ഓരോരുത്തർ കാണിക്കുന്നത് പോലെ 10 ദിവസത്തിനുള്ളിൽ ഈ 33 കേസിലും ജാമ്യം വാങ്ങിച്ച് പുറത്തിറങ്ങിയേനെ. ഒരു രാജ്യത്ത് നടക്കാത്ത നീതിയാണ് എന്റെ അടുത്ത് കാണിച്ചത്. അതായത് 420 കേസ് ഇങ്ങനെയുള്ള സിവിൽ നേച്ചറുള്ള ക്രിമിനൽ കേസുകളിൽ കാണിക്കുന്ന ഒരു നടപടിക്രമവും എന്റെ അടുത്ത് കാണിച്ചിട്ടില്ല. അതാണോ നിങ്ങൾ പറയുന്ന എനിക്ക് കിട്ടിയ ഒരു എന്താ സപ്പോർട്ട്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നെ പിന്തുണച്ചത്? എത്രയോ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പോഴൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്ക് സപ്പോർട്ട് തന്നിട്ടില്ല. ഇല്ല ഇല്ല, എന്നെ ചൂഷണം ചെയ്യാൻ ഞാൻ ആർക്കും നിന്നു കൊടുത്തില്ല. ഞാൻ ഈ ഡോക്യുമെന്റ് ആർക്കും കൊടുത്തിട്ടില്ല. അത് ഞാൻ കൊടുത്തത് എന്റെ ഇതാണ്. അതൊരു പബ്ലിക്കായിട്ട് പോയ ഒരു വിഷയമാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളല്ല ഞാൻ ഇപ്പൊ കൊടുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് സുഹൃത്തെ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് നിങ്ങൾ ഒന്നും റിവൈൻഡ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ സോളാർ കേസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചൂഷണം ചെയ്തു എന്നാണ്. കേസിന് മുമ്പ് നടന്ന സംഭവമാണ് അബ്ദുള്ളക്കുട്ടിയുടെ അലിഗേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ജയിലായിരുന്നപ്പോൾ 30 പേജുള്ള കത്താണ് എഴുതിയത് എന്ന് സരിതാ നായർ വാർത്താസമ്മേളനത്തിൽ പറയുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന കത്തിലെ പോലെ 22 പേജ് അല്ലെന്നും സരിതാ